വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്യു ആൻഡ് എ സെഷൻ ആണ്. ഇനിയും തൊട്ട് എല്ലാ സൺഡേസിലും മോസ്റ്റ്ലി ഒരു ക്യു ആൻഡ് എ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുള്ള പോസ്റ്റ് ട്യൂസ്ഡേ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ പോസ്റ്റിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണലിയും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങളും നിങ്ങളുടെ പേരില്ലാതെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ ഈ ക്യു ആൻഡ് എ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല ഉപകാരപ്പെടുന്നത്, നിങ്ങളെപ്പോലെ അനേകം പേർക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ക്യു ആൻഡ് എ സെഷൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത്. ഞാൻ വിചാരിച്ചതിലും അധികം ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ തന്നിരിക്കുന്ന ഈ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലയാ നിവിനാണ്. ഞാൻ 2 times IVF ചെയ്തു, നെഗറ്റീവായി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരിക്കൽ പോലും എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമേ ലയോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, IVF നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, IVF എന്ന് പറഞ്ഞ പ്രൊസീജിയർ 100% സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രൊസീജിയർ അല്ല. അതുകൊണ്ട് തന്നെ IVF 2, 3 തവണ ചെയ്തെന്നോർത്ത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകണം, അതും പോസിറ്റീവ് മൈൻഡോടെ തന്നെ. ആദ്യമേ നോക്കണം ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആകാൻ കാരണം എന്താണെന്ന്. എംബ്രിയോ ഉണ്ടാക്കിയിട്ടും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുന്നതിൻ്റെ റീസൺ എന്താണെന്ന്. എംബ്രിയോ കാരണമായിരിക്കും ചിലപ്പം ഇംപ്ലാന്റേഷൻ ഫെയിലിയർ സംഭവിക്കുന്നത്. നമ്മൾ ഗുഡ് ക്വാളിറ്റി എംബ്രിയോ ആണെന്ന് പറഞ്ഞാൽ പോലും അത് നമ്മൾ എംബ്രിയോയുടെ ലുക്കിനെയാണ് പറയുന്നത്. അതായത് എംബ്രിയോയുടെ മോർഫോളജി. എംബ്രിയോ മോർഫോളജി നോർമൽ ആണെങ്കിൽ പോലും ക്രോമോസോമൽ അബ്നോർമാലിറ്റി കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എംബ്രിയോസിനാണ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ സംഭവിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് എൻഡോമെട്രിയൽ റിസെപ്റ്റിവിറ്റി. എൻഡോമെട്രിയൽ റിസെപ്റ്റീവ് ആയിരിക്കത്തില്ല ആ പർട്ടിക്കുലർ സ്റ്റേജിൽ. അപ്പോൾ ഈ ഒരു കാര്യവും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് ഒരു റീസൺ തന്നെയാണ്. എംബ്രിയോയും എൻഡോമെട്രിയം ഇൻട്രാക്ഷനും രണ്ടും നോർമൽ ആകുമ്പോഴാണ് കറക്റ്റായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. എംബ്രിയോയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ എൻഡോമെട്രിയത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആകും. നെക്സ്റ്റ് ഒരു റീസണാണ് സ്ത്രീയിലുള്ള ആൻറ്റിബോഡീസ്, അതായത് മദറിലുള്ള ആൻറ്റിബോഡീസ്. അതും ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ആകാൻ കാരണമാണ്. 2 times IVF ചെയ്തിട്ടും IVF എന്തുകൊണ്ട് ഫെയിൽ ആകുന്നു, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് IVF ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ ചേഞ്ചസ് വരുത്തിയിട്ട് പിന്നീട് IVF ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാകും. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുക പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എംബ്രിയോ ഇംപ്ലാന്റേഷൻ ഫെയിലിയറിൻ്റെ റീസൺസും IVF ഫെയിലിയറിൻ്റെ റീസൺസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുക. 2nd ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫാത്തിമ സുമയ്യ. ഞാൻ IVF ചെയ്യുകയായിരുന്നു. പിക്കപ്പ് കഴിഞ്ഞ് 15 ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ് കിട്ടി. ട്രാൻസ്ഫറിന് തൊട്ട് മുന്നേ ഹസ് പറയുന്നു എനിക്ക് ഇങ്ങനെയുള്ള കുട്ടിയെ വേണ്ട, നമുക്ക് ഡൈവേഴ്സ് ആവാമെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സിമിലർ ആയിട്ടുള്ള പല കേസസിൻ്റെ മെസ്സേജസും എനിക്ക് വരാറുണ്ട്. IVF എന്ന് പറഞ്ഞാലോ, വേറെ ഏത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അത് ഫീമെയിൽസിൻ്റെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾ മെയിൽസിനോട് 50% റെസ്പോൺസിബിലിറ്റി അതിലുണ്ട്. ഇനിയും ഞാൻ പറയുന്നത് മെയിൽസിനോടാണ്. നിങ്ങളുടെ വൈഫ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ട്. ഫോളിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് അവരിലാണ് എടുക്കുന്നത്, അവരിലാണ് എഗ് പിക്കപ്പ് പ്രൊസീജിയർ നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് അവരിലാണ് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെറും സീമൻ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് അവിടം കൊണ്ട് തീരുമോ? ഒരിക്കലും തീരില്ല. നിങ്ങളുടെ വൈഫിനെ നിങ്ങൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അവരോട് നിങ്ങൾ സംസാരിക്കണം, തുറന്ന് തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അന്വേഷിക്കണം. അത് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് മെൻ്റലി അവർക്ക് സപ്പോർട്ടാകും.
നിങ്ങൾ ഹസ്ബൻഡ്സ് പോസിറ്റീവ് കൺവേഴ്സേഷൻ നിങ്ങളുടെ വൈഫിന് കൊടുക്കുമ്പോൾ അവർക്കത് ഒരുപാട് പോസിറ്റീവ് വൈബാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുമൂലം അറ്റ് ലാസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ് ഏതായാലും അത് സക്സസ്സിലേക്കാണ് പോകുന്നത്. ഇനിയും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇടയിലുള്ള കൺവേഴ്സേഷൻസ് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല. സ്ത്രീകൾക്ക് എന്തായാലും ടെൻഷൻ കാണും. അപ്പോൾ നിങ്ങൾ പുരുഷന്മാർ വേണം അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ സമാധാനിപ്പിക്കാൻ, സക്സസ് കിട്ടും എന്നുള്ള ധൈര്യവും ഉറപ്പും അവർക്ക് കൊടുക്കാനായിട്ട്. രണ്ടുപേരും, അത് ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും, പരസ്പരം ഇമോഷണലിയും മെൻ്റലിയും ഫൈനാൻഷ്യലിയും സപ്പോർട്ട് ചെയ്യണം. IVFലൂടെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ തന്നെയാണ്. നിങ്ങളുടെ സ്പേമും നിങ്ങളുടെ വൈഫിൻ്റെ എഗ്ഗും എംബ്രിയോ ആക്കി നിങ്ങളുടെ വൈഫിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നതാണ്. അത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മുഴുവൻ ടൈമും നിങ്ങളുടെ ഹസ്ബൻഡ്സ് നിങ്ങളുടെ വൈഫിനെ ഇമോഷണലി സപ്പോർട്ടും കെയറും ചെയ്യേണ്ടതാണ്. അത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ്സിന് ഒരു കാരണമാകും. ഇനിയും അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീ തുളസിയാണ്. എൻഡോമെട്രിയോസിസ് ആൻഡ് IVFനെ കുറിച്ച് വീഡിയോ വേണം. എൻഡോമെട്രിയോസിസ് പേഷ്യൻസിന് ഏത് പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്, IVFൽ സക്സസ് റേറ്റും കൂടി. തീർച്ചയായിട്ടും എൻഡോമെട്രിയോസിസ് പേഷ്യൻസിൽ IVF എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു ഔട്ട്ലൈൻ കാര്യം പറയാം. എൻഡോമെട്രിയോസിസിൻ്റെ കൂടെ പ്രഗ്നൻസി പോസിബിൾ ആണോ, ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്ന്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ലൈനിങ് യൂട്രസിൽ മാത്രമല്ലാതെ ഓവറിയിലും ട്യൂബിലും അബ്ഡോമിനലിലും ഒക്കെ ഗ്രോ ആകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് വരുമ്പോൾ യൂട്രസ് ലൈനിങ് മാത്രമല്ല ഷെഡ് ആകുന്നത്, ഈ എൻഡോമെട്രിയം ലൈനിങ് എവിടെയൊക്കെ ഗ്രോ ആകുന്നുണ്ട് അവിടെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാകും. ഇതൊരു പെയിൻഫുൾ കണ്ടീഷനാണ്. ഇതിൻ്റെ സിവിയറിറ്റി നോക്കിയാണ് എൻഡോമെട്രിയൽ ഗ്രേഡിംഗ് പറയുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്ത് ഇത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് നോർമലി 6 മാസമൊക്കെ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ പിന്നീട് IVF ട്രീറ്റ്മെൻറ്റിന് സജസ്റ്റ് ചെയ്യും. IVF ഒരുപാട് സിമ്പിളാണ് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക്. എഗ് വെളിയിലെടുത്ത് എംബ്രിയോസ് ആക്കി പിന്നീട് ഫ്രീസ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സൈക്കിളിൽ എല്ലാ ഹോർമോൺസിൻ്റെയും എഫക്റ്റ് മാറിക്കഴിയുമ്പോൾ ഈ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സക്സസ് റേറ്റ് എന്തായാലും കൂടും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നഫീസയാണ്. ഹായ്, ഞാൻ 3 IVF ചെയ്തു ഫെയിലായി. IUI ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തൊക്കെ ശ്രദ്ധിക്കണം? IUI സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ്. ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ സ്പേംസ് സീമൻ അനാലിസിസ് ചെയ്ത് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. 15 മില്യണിൽ കൂടുതലാണ്, 40% കൂടുതൽ മോട്ടിലിറ്റി ഉണ്ടെങ്കിൽ സക്സസ് റേറ്റ് കൂടുതലാണ്. രണ്ടാമത്തേത് സ്ത്രീകളുടെ എഗ്ഗിൻ്റെ ഓവുലേഷൻ്റെ ബേസിസിൽ, ഓവറീസിൽ നിന്ന് എഗ്ഗ് നന്നായി റിലീസ് ആകുന്നുണ്ടോ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. ഒന്നുകിൽ നാച്ചുറലി ആകാം, അല്ലെങ്കിൽ മെഡിസിൻ യൂസ് ചെയ്തും റിലീസ് ചെയ്യും. പക്ഷേ ഓവുലേഷൻ നന്നായി നടക്കണം, അത് നിർബന്ധമാണ്. 3rd ഫാക്ടറാണ് ഫെലോപ്യൻ ട്യൂബ്സ് ഓപ്പൺ ആണോ അല്ലയോ എന്ന്. ട്യൂബ് ഓപ്പൺ അല്ലെങ്കിൽ IUI ചെയ്യുന്നത് കൊണ്ട് ഒരു യൂസും ഇല്ല. ഒരു ട്യൂബെങ്കിലും ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് IUI ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് IUI പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്ന പ്രൊജസ്ട്രോൺ മെഡിസിൻ നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ റുട്ടീൻ ആക്ടിവിറ്റീസും ചെയ്യാവുന്നതാണ്. ഇനി ഡയറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി IVF ഡയറ്റ് റിലേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനിയും അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റെജീന റെജീനയാണ്. ഒരു ഹെമാൻജിയോമ സ്പൈൻ സർജറി കഴിഞ്ഞിരുന്നു. 9 മാസമായി. ഡോക്ടർ പ്രഗ്നൻസി ട്രൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാസം ട്രൈ ചെയ്തിട്ടും ആയില്ല. ഇനി സർജറി കഴിഞ്ഞതുകൊണ്ടാണോ പീരീഡ്സ് ഫ്ലോ കുറവാണ്, അത് എഫക്റ്റ് ചെയ്യുമോ? സർജറി കഴിഞ്ഞതുകൊണ്ടൊന്നും ഒരു പ്രോബ്ലം ഇല്ലാട്ടോ. പ്രഗ്നൻസി തീർച്ചയായിട്ടും പോസിറ്റീവ് ആകും. റിലാക്സ് ആയിട്ട് സന്തോഷമായിട്ട് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും പോസിറ്റീവ് ആകും. നമ്മൾ ഫെർട്ടിലിറ്റി ടിപ്സ്, ഫെർട്ടിലിറ്റി ഡയറ്റ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് റിലാക്സ് ആയിട്ട് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആയി തന്നെ കിട്ടും കേട്ടോ. ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം പേഴ്സണലി ഇൻസ്റ്റാഗ്രാം പേജിലും FB പേജിലുമായിട്ട് വന്നതാണ്. പേര് പറയാതെ ചോദ്യം വായിക്കാം. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഒരു വ്യക്തിക്ക് തുടർച്ചയായിട്ട് എത്ര സമയം ഇരിക്കാൻ പറ്റും? തുടർച്ചയായിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഇരിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഫ്രീക്വൻലി ഒന്ന് മൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മൂവ്മെൻറ്റ് എന്താണ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർലി നടക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, ചേച്ചി എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് 5 ദിവസമായി. എനിക്ക് ഇന്നലെ തൊട്ട് കോൾഡും കഫുമാണ്. അത് എൻ്റെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാൻ കാരണമാകുമോ? ഇതേ ചോദ്യം തന്നെ നമുക്ക് കമൻറ്റ് സെക്ഷനിലും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു.
ജാൻവി നമ്പ്യാർ എന്ന് പറഞ്ഞ കുട്ടിയാണ് അയച്ചത്. ഹായ് മൈ ട്രാൻസ്ഫർ വാസ് ഓൺ മൺഡേ. ഇന്നലെ രാത്രി മുതൽ നല്ല കോൾഡ്, സ്നീസിങ്, റണ്ണിങ് നോസ് ഒക്കെയുണ്ട്. ആവി പിടിച്ചു. വിൽ ദിസ് എഫക്ട് മൈ എംബ്രിയോ ഇംപ്ലാന്റേഷൻ? പ്ലീസ് ഹെൽപ്പ് മീ. ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണിത്. ഇതിനു മുമ്പേയും എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കഫ്, കോൾഡ്, സ്നീസിങ്, റണ്ണിങ് നോസ് ഒക്കെ വന്നാൽ അതൊരു ഇഷ്യൂ ആണോ? ഇത് എംബ്രിയോ ഇംപ്ലാന്റേഷനെ നെഗറ്റീവായി ബാധിക്കുമോ? ഇതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ചെറുതായി ആവി പിടിക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി കുത്തി കുത്തിയുള്ള ചുമയാണെങ്കിൽ ഒരു സൂത്തിങ് എഫക്റ്റ് ത്രോട്ടിന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള കഫ് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഫീവർ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഡോക്ടറെ കാണിച്ച് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡോക്ടറെ കാണാതെ നിങ്ങൾ പോയി മെഡിസിൻ എടുക്കരുത്. ഡോക്ടറെ കണ്ടിട്ട് മാത്രം നിങ്ങൾ മെഡിസിൻ എടുക്കുക. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ചോദ്യമാണ്, ചേച്ചി എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ ഇന്നാണ് കഴിഞ്ഞത്. പ്രൊസീജിയർ കഴിഞ്ഞ് ചെറുതായിട്ട് ബ്ലീഡിംഗ് ഉള്ള പോലെ എനിക്ക് തോന്നി. എനിക്ക് ഒരുപാട് പേടിയാകുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടാൻ ഈ ബ്ലീഡിംഗ് ഒരു കാരണമാകുമോ? പ്ലീസ് ഹെൽപ്പ്. മോസ്റ്റ്ലി എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രൊസീജിയർ ഒരുപാട് സ്മൂത്ത് ആയിട്ടാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ സെർവിക്സിനോ നിങ്ങളുടെ എൻഡോമെട്രിയത്തിനോ ഒരു ട്രോമയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ പ്രൊസീജിയർ കഴിഞ്ഞ് ഉടനെ മോസ്റ്റ്ലി അങ്ങനെ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒന്നും തന്നെ കാണപ്പെടാത്തത്. പക്ഷേ ചിലവർക്ക് സെർവിക്കൽ സ്റ്റിനോസിസ് കാണും. എന്ന് പറഞ്ഞാൽ ഞാരോ ആയ സെർവിക്കൽ ഓപ്പണിംഗ്. അപ്പോൾ അവരുടെ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നിക്കലി ഡിഫിക്കൾട്ടാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ കഴിഞ്ഞ് ഉടനെ ചെറിയൊരു ബ്ലീഡിംഗ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓർത്ത് ടെൻഷൻ ആകണ്ട കേട്ടോ. ആ വരുന്ന ബ്ലഡ് നിങ്ങളുടെ യൂട്രസിൽ നിന്ന് വരുന്നതല്ല. ഒരു തരത്തിലും നെഗറ്റീവായി എംബ്രിയോനെ അത് ബാധിച്ചിട്ടുമില്ല. ആ ചെറിയ ബ്ലഡ് ഡ്രോപ്സ് നിങ്ങളുടെ എംബ്രിയോ അല്ല. അപ്പോൾ പ്ലീസ് നിങ്ങൾ ടെൻഷൻ ആവാതെ കാമായി ഇരിക്കുക. സിവിയർ ബ്ലീഡിംഗ് ട്രാൻസ്ഫർ കഴിഞ്ഞ് ഉടനെ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ക്ലിനിക്കിൽ കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ അപ്പോഴും ഞാൻ പറയട്ടെ, അത് ഒരുപാട് റെയർ ആയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനിയും അടുത്ത ചോദ്യം പറയാം. ചേച്ചി എൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് നോർമൽ തിക്നെസ് ആകുന്നില്ല. അത് കാരണം കൊണ്ട് എംബ്രിയോ ട്രാൻസ്ഫർ നടക്കുന്നില്ല. വളരെ തിന്നാണ് എൻഡോമെട്രിയം. പ്ലീസ് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാമോ? എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് അല്ല എന്നതിൻ്റെ അർത്ഥം ഹോർമോൺ ശരിയായി ഫോം ആകുന്നില്ല എന്നാണ്. എൻഡോമെട്രിയൽ തിക്നെസ്സും തിന്നസിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. ഇനിയും ഞാനൊരു ഹോം റെമഡി പറയാം. പീരീഡ്സ് സ്റ്റാർട്ടായിട്ട് ആദ്യത്തെ 7 ദിവസം പെരിഞ്ജീരക വെള്ളം കുടിക്കുക. പീരീഡ്സ് ഫ്ലോ ഒരുപാട് കുറവാണെങ്കിൽ പീരീഡ്സിൻ്റെ 3rd day തൊട്ട് പെരിഞ്ജീരക വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. എപ്പത്തൊട്ട് തുടങ്ങിയാലും 7 ദിവസം പെരിഞ്ജീരക വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് ഓവുലേഷൻ കഴിഞ്ഞ് പോമിഗ്രാനേറ്റും ബീട്രൂട്ടും ടൊമാറ്റോവും ബ്രോക്കോളിയും എല്ലാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ 1 സ്പൂൺ എള്ള് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മീലിൽ യൂസ് ചെയ്യുക. സ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ അത്രയും നല്ലത്. ഇത്രയൊക്കെ ചെയ്തു കഴിയുമ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ് കറക്റ്റ് ആകും. ഇനിയും അടുത്ത ചോദ്യം. ചേച്ചി ഞാൻ ചേച്ചിയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എൻ്റെ ചോദ്യമാണ്, എനിക്ക് 2 മിസ്കാരിയേജായി. അത് കഴിഞ്ഞ് പ്രൊലാക്ടിൻ നോക്കിയപ്പോൾ കൂടിയിരിക്കുന്നതാണ് നോട്ടീസ് ചെയ്തത്. പ്രൊലാക്ടിൻ കുറയാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനിയും പ്രഗ്നൻ്റ് ആകാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആകാൻ ഇനിയും സാധിക്കും. പ്രൊലാക്ടിൻ കുറയാനുള്ള ടിപ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കി അത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും പ്രഗ്നൻസി പോസിബിൾ ആണ്. 2 പ്രാവശ്യം മിസ്കാരിയേജ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് എന്തുകൊണ്ടാണ് മിസ്കാരിയേജ് ആയേ എന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നോർമലി പ്രഗ്നൻസി പോസിബിൾ ആണ്. അതോർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. ഹോപ്പ്ഫുള്ളി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ടെൻഷൻസും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ജനുവിൻലി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പേഴ്സണൽ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലിയും മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിലോ FB പേജിലോ മെയിലിലോ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. എപ്പോഴും ഞാൻ നിങ്ങളുടെ ഓരോ കമൻസും ഓരോ മെസ്സേജസും ഒരുപാട് വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റ് റിലേറ്റീവ്സിനുമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ എന്നും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.